സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ്, കനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിംഗ്, 10 ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനമെന്ന് പരാതി. സ്കൂളിലെ 6 പ്ലസ് വൺ വിദ്യാർത്ഥികൾ ചേർന്ന് 10 ക്ലാസ്സിൽ പഠിക്കുന്ന വരവൂർ സ്വദേശിയായ വിദ്യാർത്ഥിയെ റാഗിംഗ് ചെയ്യുകയും ക്രൂരമായി മർദ്ദിച്ചു എന്നുമാണ് പരാതിപ്പെട്ടത്. ഈ മാസം 1 സംഭവമുണ്ടായത്. സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മർദ്ദനമേറ്റ കുട്ടി റൈറ്റ് വിഷൻ ക്യാമറയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തി. ഞാൻ 9 പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് നിരന്തരമായി അടിക്കല്, റാഗിങ്, കുടുക്കിടറ, ഷർട്ട് ഹാംഗർ അങ്ങനെ ഉണ്ടാക്കണ്, പിന്നെ എന്താണ് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങരുത് പറഞ്ഞ് എപ്പോഴും അടിക്കും. ഓരോ പ്രാവശ്യം അടിച്ചിട്ട് ചെറുകിട ചുണ്ട് പൊളിക്കുക, പിന്നെ പോസ്റ്റർ ഒട്ടിച്ച് പറഞ്ഞിട്ട് പോസ്റ്റർ ആരും കയറിയെന്ന് പറഞ്ഞിട്ട് അതിനടിക്കുക. എന്താണ് അടിക്കണം, കംപ്ലയിൻറ്റ് കൊടുത്തതൊന്നും HMO ഒന്നും പറയുന്നില്ല. എന്താണ് HMO ഒക്കെ എന്നോട് വീട്ടിലിരുന്നോളാനും അവരോട് സ്കൂളിലേക്ക് വന്നോളാനും അവർ 10 പിന്നെ എന്താണ് അതെന്താണ് KSU പ്രവർത്തിച്ചതിന് എന്താണ് SFI OSFI വോട്ട് KSU മേടിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്താണ് ഭീഷണിപ്പെടുത്തുകയും അടിക്കുകയും എന്താണ് കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. പിന്നെ അതിന് HMO അടുത്ത് പറഞ്ഞപ്പോൾ HMO ഒന്നും പ്രതികരിച്ചില്ല. ഈ അടുത്ത് 1 പിന്നെയും അതിന് പുറമെ അടിക്കുകയും ഭീഷണി എന്താണ് ഇൻ്റർനെറ്റിലൂടെ അയക്കുകയും ചെയ്ത് എന്താണ് 1 തിങ്കളാഴ്ച അടിച്ച് കഴുത്തിൻ്റെ എല്ലൊക്കെ പൊട്ടി ചതച്ചു. പിന്നെ എന്താണ് വയറ്റിക്ക് ഇടിച്ച് വെടിവാള കൊണ്ട് കുത്തി, തലേമിക്ക് കുത്തി, എന്താണ് നെഞ്ചത്തേക്ക് കുത്തി. എന്നിട്ടും എന്താണ് സാറുമാരും ടീച്ചർമാരും കൂടി ഇന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പറഞ്ഞത്. എന്താണ് അവരൊരു പ്രതികരിച്ചില്ല. എന്താണ് ബാക്കിയുള്ളവരോട് എല്ലാവരോടും സ്കൂളിലേക്ക് വരാനും എന്നോടും പിന്നെ എൻ്റെ കൂട്ടുകാരനോടും സ്കൂളിലേക്ക് വരണ്ട, അവനെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് വന്നത്, എന്നിട്ട് അവൻ അടികൊണ്ടു, എന്നിട്ട് അവനോട് ഇന്നോട് സ്കൂളിലേക്ക് വരണ്ട എന്ന് പറയുകയും ചെയ്തു. ഞാൻ 10 പഠിക്കുമ്പോൾ അവർ +1 അവർ +9 തൊട്ടിട്ട് അടി തുടങ്ങിയതാണ്. 9 അടിച്ചു, ഇപ്പോൾ +1 പിന്നെ അടിച്ചു, 4 അടിച്ചു. എന്നിട്ട് അവർക്ക് 1 അടിച്ച് മൂക്കുന്ന 2 വെച്ച് ഒരെ എത്തി, പിന്നെ 1 അടിച്ച് കണ്ണിൻ്റെ സൈഡ് അടിച്ച് പരിക്കാക്കി. എന്താണ് സ്കൂളുകാരിൽ ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ HMO പറഞ്ഞു കഴിഞ്ഞാൽ HMO പറയും എന്താണ് ഞാൻ കാരണമാണ് സ്കൂളിൽ അടി ഉണ്ടാവുന്നത്, ഞാനിത് കൂട്ടുകാരനും. അപ്പോൾ എന്താണ് അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ HMO പറയും ഞങ്ങളോട് TC മേടിച്ച് പൊക്കോളാൻ, അവരോട് സ്കൂളിലേക്ക് വന്നോളാനും പറയും. എന്താണ് അവർക്ക് എന്താണ് സസ്പെൻഷൻ കൊടുക്കില്ല. ഞാൻ ഇതിൻ്റെ ചുണ്ടുമേ അടിച്ച് ഇവിടെ പാടാക്കിയപ്പോൾ എന്താണ് HMO കൊണ്ട കാണിച്ചു കൊടുത്തപ്പോൾ HMO അമല് പറഞ്ഞ ചെക്കനോട് മാത്രം, അമല് പറഞ്ഞ ചെക്കനോട് ക്ലാസ് കയറിയിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചില്ല, എന്നോട് പറഞ്ഞു ഇനി വരണ്ട വീട്ടിലിരുന്നോളാൻ പറഞ്ഞു. എന്നിട്ട് അവർക്ക് ഒന്നും കൊടുക്കാത്ത കാരണം അവർ വൈകുന്നേരമാകുമ്പോൾ സ്കൂള് ഉച്ചയ്ക്കാണ് ചുണ്ടുമടിച്ച് ജോലി എത്തി. എന്നിട്ട് വൈകുന്നേരമാകുമ്പോൾ ഞാൻ ബസ് കയറാൻ നിൽക്കുമ്പോൾ അവിടെ ഇട്ടിട്ട് എല്ലാവരും കൂടിയിട്ട് അടിച്ചു, എന്നിട്ടും സ്കൂളുകാർ ഒന്നും ചെയ്തില്ല. മർദ്ദനത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ +1 വിദ്യാർത്ഥികൾ വധഭീഷണി മുഴക്കിയതായും ആക്ഷേപം. മർദ്ദിച്ച ഒരു വിദ്യാർത്ഥിക്കെതിരെ നടപടിയെടുത്തു എന്നും മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ സ്കൂളിൽ സ്ഥിരം പ്രശ്നക്കാരാണെന്നും പ്രധാന അധ്യാപിക പറഞ്ഞു. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇഷ്യൂ ഉണ്ടായി. ഈ കുട്ടികളും വേറെ കുട്ടികളും തമ്മിൽ സ്കൂൾ കോമ്പൗണ്ടിൽ അടിപിടി ഉണ്ടായപ്പോൾ അമ്മാഷന്മാർ പോയിട്ടാണ് അത് പിന്തിരിപ്പിച്ച് കൊണ്ടുവന്നു. ശേഷം അവരുടെ അതിൽ പങ്കുണ്ട എല്ലാ രക്ഷിതാക്കളെയും, കുട്ടികളുടെ രക്ഷിതാക്കളെയും വിളിച്ചു വരുത്തി നമ്മൾ സ്കൂളിൽ വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അപ്പോൾ വന്ന് പേരൻസ് എല്ലാ കുട്ടികളുടെയും പേരൻസ് ഇവിടെ TC റിക്വസ്റ്റ് എഴുതി വെച്ചിട്ടാണ് പോയത്. കേട്ടപ്പം അവരുടെ മക്കൾക്ക് സുരക്ഷ വേണമെന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് അവരെന്ത് ചെയ്തു, ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ TC വാങ്ങി വേറെ സ്കൂളിൽ കൊണ്ടുപോകണം. ഏത് സ്കൂളിലേക്ക് TC വേണമെന്നുള്ള കാര്യം അടുത്ത ദിവസം വന്ന് ഞങ്ങൾ പറയാം, TC കൈപ്പറ്റിക്കോളാമെന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ് ഉണ്ടായത്. ഒരു കുട്ടിയുടെ പേരാണ് നമ്മുടെ അടുത്ത് അവർ പറഞ്ഞത്. അടി കിട്ടിയ കുട്ടികൾ ഒരു കുട്ടിയുടെ പേരാണ് പറഞ്ഞിട്ടുള്ളൂ. ആ കുട്ടീനെതിരെ പ്രിൻസിപ്പൽ +1 കുട്ടിയാണ് പ്രിൻസിപ്പൽ നടപടി എടുത്തിട്ടുണ്ട്. സംഭവത്തിൽ മർദ്ദനമേറ്റ വരവൂർ സ്വദേശിയായ വിദ്യാർത്ഥി ചെറുതുരുത്തി പോലീസിൽ പരാതിയും നൽകി.
കഴിഞ്ഞില്ലേ, ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട. നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യു കോളേജ് 2024-25 വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.